മീനാക്ഷി, എന്തായി, ജോയിൻ ചെയ്തോ? ക്യാഷ് പേ ചെയ്തു, ഇനി മെറ്റീരിയൽസ് വാങ്ങണം. എന്നവാ, നമുക്ക് പോയി സ്റ്റഡി മെറ്റീരിയൽസ് കളക്ട് ചെയ്യാം. അമ്മേ, ഈ റെസിപ്റ്റും കൊണ്ട് 10-ാം ക്ലാസ്സിന്റെ ക്യൂ ചെന്നിക്കണം. ഞാൻ പോയി സ്റ്റഡി മെറ്റീരിയൽസിന്റെ ഡീറ്റെയിൽ അന്വേഷിച്ചിട്ട് വരാം. മടി മനുഷ്യന് മനസ്സിലാവുന്ന തരത്തിൽ എഴുതി വെച്ചൂടെ എന്ന് ചോദിച്ചതാ. ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ. എന്താ? ഞാൻ ഫീസ് അടച്ചിട്ട് റെസീപ്റ്റ് വാങ്ങിച്ചു. ഇത് ഇവിടെ കാണിച്ചാ മതിയാ? മതി, അതിവിടെ കാണിച്ചാ നിങ്ങൾക്കൊരു ടോക്കൺ കിട്ടും. ആ ടോക്കൺ നിങ്ങൾ അടുത്ത കൗണ്ടറിൽ കൊടുത്താൽ അവര് ഫീസ് രജിസ്റ്ററിൽ എൻട്രി ചെയ്ത് നിങ്ങൾക്ക് സ്റ്റഡി മെറ്റീരിയൽസ് തരും. ഓ, മനസ്സിലായി മനസ്സിലായി. വലിയ ഓഫീസാന്നേ ഉള്ളൂ, സെറ്റപ്പ് എല്ലാം നമ്മളെ റേഷൻ കട പോലെ തന്നെ. ടോക്കൺ കൊടുത്താൽ സാധനം കിട്ടും. ത്രീ ബെഡ്റൂം ആണ് നോക്കുന്നതെങ്കിൽ ഞാൻ നമ്മുടെ പുതിയ ശാസ്ത്രമംഗലം പ്രോജക്ട് സജസ്റ്റ് ചെയ്യും. എക്സലന്റ് ഡിസൈൻ ഇൻ സച്ച് എ ബ്യൂട്ടിഫുൾ ലൊക്കേഷൻ. സ്വാഭാവികമായും ഒരല്പം വില കൂടും. എംപ്ലോയീസിന്റെ 25% ഡിസ്കൗണ്ട് കഴിഞ്ഞാൽ ഇറ്റ് വിൽ കോസ്റ്റ് യു അറൌണ്ട് 1.2 crores. 1,20,00,000. ആ കാശ് നിങ്ങൾ ഒറ്റയടിക്ക് തരണ്ട. യു ക്യാൻ ഗോ ഫോർ എ ലോൺ. രണ്ടുപേരുടെയും പേരിലെടുക്കുകയാണെങ്കിൽ ഒരു 75-80 lakhs ലോൺ കിട്ടും. പിന്നെ ഒരു 40 lakhs കാര്യമല്ലേ ഉള്ളൂ. രജിസ്ട്രേഷനും മറ്റു ചെലവുകളും കൂടി ചേർത്ത് ഒരു 55 lakhs രൂപ വരും. 55 lakhs രൂപ? അതെ. അത്രയും വലിയൊരു എമൗണ്ടിനെ കുറിച്ച് ഇപ്പൊ ചിന്തിക്കാൻ പോലും പറ്റില്ല സർ. അത് നമുക്ക് പിന്നെ ഡിസ്കസ് ചെയ്യാൻ ബാലു. ഞങ്ങളൊന്ന് ആലോചിക്കട്ടെ സർ. ഓക്കെ, ടേക്ക് യുവർ ടൈം. എന്താ ബാലു ഇത്, ഇങ്ങനെ നെഗറ്റീവ് ആവല്ലേ? നമുക്കതിന്റെ പോസിബിലിറ്റീസിനെ കുറിച്ച് ആലോചിക്കാമല്ലോ. എന്ത് പോസിബിലിറ്റി? ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഇത് നടക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഒരല്പം വിശാലമായി ചിന്തിക്കുന്നതിൽ എന്താ തെറ്റ്? അതിന് ടാക്സ് ഒന്നും കൊടുക്കണ്ടല്ലോ. നടക്കാത്ത സ്വപ്നം കാണുന്നതിനും ടാക്സ് ഒന്നും കൊടുക്കണ്ട. അതുകൊണ്ട് ധൈര്യമായിട്ട് കണ്ടോ. എന്റെ ബാലു, വലിയ സ്വപ്നങ്ങൾ കാണാനുള്ള ഈ പേടിയാ നീ ആദ്യം മാറ്റേണ്ടത്. വേണ്ട, സാരല്ല, നീ എപ്പോഴും ഇങ്ങനെ സിമ്പിൾ ആയിട്ടിരുന്നാ മതി, അതാ നിന്റെ സൗന്ദര്യം. മാഡം, ഇതിവിടെ അല്ലേ തരേണ്ടത്? അടുത്ത കൗണ്ടറിൽ കൊടുക്കൂ. അതിപ്പാ പറയാ, എത്ര നേരായിട്ട് ഞാൻ ഈ ക്യൂ നിക്കുന്ന. ഈ കൗണ്ടറിൽ വെണ്ടയ്ക്ക് അക്ഷരത്തിൽ എഴുതി വെച്ചിട്ടുണ്ടല്ലോ. അതെ, സ്റ്റാൻഡേർഡ് എക്സ് എന്ന് പറഞ്ഞാ 10-ാം ക്ലാസ്. അത് കണ്ടോണ്ട് തന്നെ ഞാൻ ഇവിടെ നിന്ന്. നിങ്ങൾക്കെന്താ കണ്ണു കാണില്ലേ? ഈ എഴുതിയിരിക്കുന്നത് മുഴുവനും വായിക്കണം മാഡം. ഇത് 10-ാം ക്ലാസ് ഒഴികെയുള്ള ബാച്ചിന്റെതാ. 9 വരെ ടൈം വേസ്റ്റ് ചെയ്യാതെ അടുത്ത കൗണ്ടറിലേക്ക് പോകും പ്ലീസ്. ഇനി ആടെ ഒരു അരമണിക്കൂർ നിക്കണം. ദേഷ്യം പിടിക്കുന്നു. നിങ്ങളോട് ഞാൻ ചോദിച്ചല്ലേ ഈ എക്സിന്റെ അർത്ഥം എന്താണ്? ഞാൻ പറഞ്ഞല്ലോ 10-ാം ക്ലാസ് ആണെന്ന്. പക്ഷേ ഇത് 10-ാം ക്ലാസ്സുകാരുടെ കൗണ്ടർ അല്ലല്ലോ. നിങ്ങൾ എന്നോട് കൗണ്ടർ അല്ലല്ലോ ചോദിച്ചത്, എക്സ് എന്താന്നല്ലേ. എന്നാ പിന്നെ 10-ാം ക്ലാസിന്റെ കൗണ്ടർ അപ്പുറത്താന്ന് നിങ്ങൾക്കൊന്ന് മൊഴിഞ്ഞൂടേനുവാ. എഴുത്തും വായനയും അറിയാൻ പാടില്ലെങ്കിലേ സ്വന്തം മക്കളോട് ചോദിച്ചു മനസ്സിലാക്കണം. അല്ലാതെ മറ്റുള്ളവരുടെ മെക്കിട്ട് കേറുകയല്ല വേണ്ടത്. നിങ്ങൾക്കൊരു ഉപകാരം ചെയ്യുന്നതിന് എന്താ ഒരു കുഴപ്പം? നിങ്ങൾ ഇവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കി മറ്റുള്ളവരെ സമയം മെനക്കെടുത്തരുത്. പോയി ക്യൂവിൽ നിൽക്ക്. കഴിഞ്ഞ 1 മണിക്കൂറായിട്ട് ഞാൻ തെറ്റായ ക്യൂല നിന്ന്. ഓമ്മ പറഞ്ഞിട്ട് പോണ്ടേ, ഏതാ ക്യൂന്ന്? ഇതാരാ അമ്മു? ആ ജയലക്ഷ്മി, എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടാ? അത്യാവശ്യം ഉണ്ട് ചേച്ചി. കോളനിയിലെ വെള്ളത്തിന്റെ പ്രശ്നത്തിന് പരാതി കൊടുക്കാൻ ഞങ്ങൾ എല്ലാരും കൂടി മുനിസിപ്പൽ കമ്മീഷൻ ഓഫീസിൽ വന്നതാ. ഇവിടുത്തെ മേഡം ആണെങ്കിലോ അമ്പിനും വില്ലിനും അടുക്കുന്നുമില്ല. ചേച്ചി ഒന്ന് വേഗം ഇതുവരെ വരാവോ? ഞാനൊന്ന് നോക്കട്ടെ, നീ ഫോണ് വെക്ക്. ഈ സുധാമണി ആരാന്ന് ആ മുനിസിപ്പൽ കമ്മീഷണർക്ക് ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട്. നീ ക്യൂവിൽ നിന്നിട്ട് മെറ്റീരിയലോ ഉണ്ടോ എന്താന്ന് വെച്ചാ മേടിച്ചിട്ട് വീട്ടിൽ പോ, എനിക്കൊരു അത്യാവശ്യമുണ്ട്. നിങ്ങളുടെ പ്രോബ്ലം ഞാൻ മനസ്സിലാക്കുന്നുണ്ട്.
സത്യത്തിൽ അത് മുനിസിപ്പാലിറ്റിയുടെ കുഴപ്പം കൊണ്ട് സംഭവിച്ചിട്ടുള്ളതല്ല. എന്നാലും ഞാൻ കാര്യങ്ങൾ പരിശോധിച്ചിട്ട് പരിഹാരം കണ്ടെത്താം. മാഡം, ഇത് ഞങ്ങൾ വർഷങ്ങളായിട്ട് അനുഭവിക്കുന്ന പ്രശ്നം. വെള്ളം തുള്ളി തുള്ളിയായിട്ടാ ആയിരിക്കാം, പക്ഷേ ഇതെന്റെ ശ്രദ്ധയിൽപ്പെടുന്നത് ഇപ്പോഴല്ലേ. ഞാനൊന്ന് നോക്കട്ടെ. ഇനി എന്ത് നോക്കാൻ? നമ്മൾ ഇത്രയും നാളുകൊണ്ട് അനുഭവിക്കുന്ന പ്രശ്നത്തിന് ഒരു പരിഹാരം നമുക്ക് വേണ്ടേ? ആരാ ഈ സ്ത്രീ? എന്താ നിങ്ങൾക്ക് വേണ്ടത്? ഞാനും ഈ കൂട്ടത്തിലുള്ളത് തന്നെയാ. പേര് സുധാമണി. നിങ്ങൾ കൂടുതൽ സംസാരിക്കാണ്ട് മര്യാദയ്ക്ക് വെള്ളം തുറന്നുവിടാനുള്ള ഏർപ്പാടുണ്ടാക്കണം. മുനിസിപ്പൽ കമ്മീഷണർ ആണെന്ന് പറഞ്ഞ് കസേരക്കെരിഞ്ഞളിഞ്ഞിരുന്നാ പോരാ. സുധിജി വേണ്ട, നീ മിണ്ടാണ്ടിരിക്കേ. പറയേണ്ടത് പറയേണ്ട സ്ഥലത്ത് പറയേണ്ട പോലെ പറഞ്ഞില്ലെങ്കിൽ നമ്മളെ കാര്യങ്ങളൊന്നും ഒരു കാലത്തും നടക്കാൻ പോകുന്നില്ല. ഞാനൊരു കാറ്ററിംഗ് സർവീസ് നടത്തുന്ന ആളാ. ഞാൻ ഒരു ദിവസം കഴുകി വൃത്തിയാക്കുന്ന പാത്രങ്ങള് നിങ്ങളെ വീട്ടിൽ ഒരു മാസം കഴുകുന്നുണ്ടാവില്ല. കോളനിയിലെ ആകെയുള്ളൊരു പൈപ്പിൽ നൂലുപോലെ വരുന്ന വെള്ളം കൊണ്ടാ ഈ സർക്കസ് മുഴുവനും ഞാനും ഈ കോളനിക്കാരും ദിവസേന കാണിക്കുന്നത്. അതിന്റെ വിഷമേ നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലാവാനാ? ജീവിതത്തിൽ എപ്പെങ്കിലും കരി പിടിച്ച പാത്രങ്ങൾ കഴുകി വൃത്തിയാക്കിയിട്ടുണ്ടാ? പോട്ടെ, ഒരു ദിവസമെങ്കിലും ബക്കറ്റും പിടിച്ച് നിങ്ങള് വെള്ളത്തിന് ക്യൂ നിന്നിട്ടുണ്ടാ? ഒന്ന് നിന്ന് നോക്കണം, പറയാം വെള്ളത്തിന്റെ വില. ഒന്ന് മതിയാക്ക സുധേ. മാഡം പറയണം, ഞങ്ങൾ എന്താ ചെയ്യണ്ടേ? ഞാൻ പറഞ്ഞല്ലോ, പ്രശ്നം ഞങ്ങളുടേതല്ല. നിങ്ങൾ ഇവിടുത്തെ പൈപ്പ് ഫിറ്റിംഗ്സും എല്ലാം ഒരു പ്ലംബറെ വിളിച്ച് ചെക്ക് ചെയ്യാൻ നോക്ക്. അല്ലാതെ there is no point in this kind of unwanted arguments. അയ്യടാ, അങ്ങനെ ഇംഗ്ലീഷ് പറഞ്ഞ് നമ്മളെ വരട്ടാന്ന് വിചാരിച്ചാ? കോളനി മുതലാളി മാർത്താണ്ടൻപള്ളിയോട് ചോദിക്കുമ്പോ അയാള് പറയും നിങ്ങളെ കുഴപ്പാന്ന്. ഇവിടെ വന്ന് പരാതിപ്പെടുമ്പോഴോ നിങ്ങള് പറയും പൈപ്പിന്റെ കുഴപ്പാന്ന്. ചോദിക്കാനും പറയാനും ആരും ഇല്ലാത്തോണ്ട് നമ്മളെ ഇങ്ങനെ ബോള് തട്ടുന്ന പോലെ തട്ടി കളിക്കാനാ പരിപാടിയെങ്കിലേ? പെണ്ണുമ്പിള്ളേ, അയിന് വെച്ച വെള്ളം വാങ്ങി വെച്ചേക്കാ. നമ്മളിവിടെ ഇങ്ങളെ ഔദാര്യത്തിനൊന്നും വന്നില്ല. വെള്ളത്തിന്റെ പൈസ മാസാമാസം ചക്കച്ചള പോലെ എണ്ണി 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 കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മള് ചോദിക്കുന്നത് നമ്മളെ അവകാശാ. ഷട്ട് യുവർ ബ്ലഡി. കുറേ നേരമായല്ലോ ഇവിടെ കിടന്ന് ചെലക്കുന്നു. ജനസേവനം ചെയ്യാൻ വേണ്ടി തന്നെയാ സർക്കാർ എനിക്ക് ശമ്പളം തരുന്നതും. എന്ന് വെച്ച് ഞാൻ നിന്റെയൊക്കെ വീട്ടുജോലിക്കാരി ഒന്നുമല്ല. അതുകൊണ്ട് വാക്കുകൾ സൂക്ഷിച്ചു ഉപയോഗിക്കണം. പള്ളിക്കൂടത്തിന്റെ വരാന്ത പോലും കണ്ടിട്ടില്ലാത്ത നിന്നെ പോലുള്ളവരുടെ ആക്രോശത്തിന് നിന്നു തരേണ്ട ഗതികേട് എനിക്കില്ല. എന്റെ മുന്നിൽ നീയൊന്നും ഒന്നുമല്ല. ആരെയും നിങ്ങൾ പള്ളിക്കൂടത്തിന്റെ വരാന്ത കണ്ടിട്ടില്ല എന്ന് പറയുന്നത്? അങ്ങനെ തന്നെ മതി. ഇനി ഒരു അക്ഷരം ഇവിടെ നിന്ന് ശബ്ദിച്ചാ നിന്റെ കുത്തിന് പിടിച്ച് ഓഫീസിൽ നിന്ന് പുറത്താക്കാൻ ഇവിടെ ആൾക്കാരുണ്ട്. ബാബു, ഈ ഒറ്റ വീട് കോളനിയിലെ ഫയലും ഡീറ്റെയിൽസും എല്ലാം എനിക്കത് ഫോർവേഡ് ചെയ്യണം. ഐ വോണ്ട് ടു സീ ഇറ്റ് റൈറ്റ് നൗ. എന്നിട്ട് ഇവരുടെ വാട്ടർ കണക്ഷൻ കട്ട് ചെയ്തേക്ക് ടോട്ടലി. ശരി മാഡം. അയ്യോ മാഡം, സോറി, ഞങ്ങൾ അറിയാതെ. ഇത്രയും നാൾ നൂലുപോലെയെങ്കിലും വെള്ളം കിട്ടിക്കൊണ്ടിരുന്നത് ഞാൻ മുനിസിപ്പൽ കമ്മീഷണർ ആയിരുന്നതുകൊണ്ടാ. ഇനി നിങ്ങൾ ശരിക്കും അറിയും വെള്ളത്തിന്റെ വില. എന്ത് പണിയാ സുധേജ് കാണിച്ചത്? അവര് നമ്മളോട് മാന്യമായിട്ട് സംസാരിച്ചോണ്ടിരുന്നത് ഇതാണോ അവരെ മര്യാദ? ഓറ സംസാരത്തിൽ ഏടിയനും മാന്യത നീ പറ. നീ പിന്നെ മാന്യമായിട്ടാണോ സുധേ അവരോട് സംസാരിച്ചത്? ആവശ്യം നമ്മുടേതല്ലേ? അതറിഞ്ഞ് പെരുമാറേണ്ടത് നമ്മളായിരുന്നു. ഒന്നാമതേ മീനാക്ഷിന്റെ ട്യൂഷൻ സെന്ററിലെ പ്രശ്നത്തിന് ഞാനാകെ പ്രാന്ത് പിടിച്ച് നിൽക്കുന്ന. കൊള്ളാം, അപ്പൊ വേറെ ആരോടുള്ള ദേഷ്യം ഇവിടെ വന്ന് തീർത്തു. ഞങ്ങൾക്കുണ്ടായിരുന്ന വെള്ളം കൂടി മുട്ടിച്ചു. എന്നാലും ആ കോർപ്പറേഷൻകാര് പറഞ്ഞതുപോലെ പ്രവർത്തിച്ചു കളഞ്ഞല്ലോ. ഒരു തുള്ളി വെള്ളം പോലും ഇല്ല. എല്ലാരും കൂടി എന്തോ കൂത്ത് കാണാനാ കൂടി നിക്കുന്നേ. എന്തൊക്കെ ആയിരുന്നു അംഗം? വെള്ളം നൂലുപോലെ വരുന്നു, പീലി പോലെ പോകുന്നു. ഓ, ഇപ്പൊ എല്ലാവർക്കും സമാധാനമായല്ലോ. അനുഭവിക്ക്, സന്തോഷമായല്ലോ ഇപ്പൊ എല്ലാവർക്കും. നിങ്ങൾക്ക് എങ്ങനെ കണ്ണു ചൊരയില്ലാണ്ട്? നീ ഒറ്റൊരുത്തിയാ ഈ അവസ്ഥക്ക് കാരണം. ഡെപ്യൂട്ടി മേയർ എന്ന് വെച്ചാ നിന്റെ വീട്ടിലെ വേലക്കാരിയാണെന്ന് വിചാരിച്ചു. ഒന്ന് വെറുതെ ഇരിക്കിരുത്തിനട. ഞാൻ ഈ പ്രശ്നത്തിന് എന്തെങ്കിലും പരിഹാരം ഉണ്ടാക്കാനാ ശ്രമിച്ചേ. ഓ അയ്യോ, പരിഹാരം ആയല്ലോ. ഉള്ളതും കൂടെ പോയി കിട്ടി.
നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങള് നിങ്ങൾ കൃത്യമായി ചെയ്തിരുന്നു എന്നുണ്ടെങ്കിൽ ഇവരെന്നെ പിടിച്ച് നേതാവാക്കേണ്ട കാര്യം ഉണ്ടാവില്ലല്ലോ. എന്തെങ്കിലും ഒരു പ്രശ്നം അങ്ങോട്ട് പറയാൻ തോട്ടങ്ങുമ്പോഴത്തേക്കും ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഗ്യാസ് കയറും, അല്ലെങ്കിൽ അത് കേട്ടിട്ട് ചെവി കേൾക്കാത്ത പോലെ അഭിനയിക്കും. നീ എന്തൊക്കെ കിടന്ന് നാവാടിയാലും നീ ചെയ്ത തെറ്റിന്റെ ഫലമാണ് ഈ കോളനിയിലുള്ള എല്ലാവരും അനുഭവിക്കുന്നത്. ഇങ്ങനെ പരസ്പരം കുറ്റപ്പെടുത്താനുള്ള സമയമല്ലത്. സമാധാനമായിരുന്ന് ചർച്ച ചെയ്ത് പരിഹരിക്കേണ്ട ഒരു പ്രശ്നമാണ് ഇപ്പൊ നമ്മുടെ മുന്നിലുള്ളത്. എന്റെ പൊന്നു വക്കീൽ സാറേ, പ്രശ്നം ഉണ്ടാക്കിയത് ഞാനല്ല, ഈ നിൽക്കുന്നവളാ. ഇതിന്റെ പരിഹാരം അവള് തന്നെ കണ്ടുപിടിച്ചാ മതി. അവക്ക് ചൂട്ടുപിടിച്ചു കൊടുക്കാൻ നിൽക്കുന്ന കുറെ എണ്ണം ഉണ്ടല്ലോ ഇവിടെ, അവരും കൂടെ വേണേ കൂടിക്കോട്ടെ. ചെല്ലടി, നീ ചെല്ല്. അയ്യോ, നീ ഇവിടെ എന്തോ കാഴ്ച കണ്ടോണ്ട് നിക്കുക. എന്റെ വയറൂരിട്ട് കയറുന്നു. പോയി അയബോധം എടുത്ത് വെള്ളത്തിൽ ചാലിച്ചു വെക്കടി. ഇത് തന്നെയാ ഇപ്പൊ സുധാമണി പറഞ്ഞത്. ചെല്ല്, ഓടി. സുധേ, ദയവ് ചെയ്ത് ഇനിയെങ്കിലും ഈ മുൻഷുണ്ടിയും എടുത്തടിച്ച പോലുള്ള സംസാരം ഒന്ന് നിയന്ത്രിക്കാൻ നോക്ക്. നേരാ, അത് നിന്നെ കോർപ്പറേഷൻ ഓഫീസിലേക്ക് വിളിച്ചു വരുത്താൻ തോന്നിയതേ തെറ്റായി പോയി. ചേച്ചി, തെരക്ക് ഉത്തരം മുറിപ്പത്തിൽ തന്നെയാ. ചേച്ചി ധൈര്യമായിട്ടിരിക്കും, നമുക്ക് വരുന്നിടത്ത് വെച്ച് കാണാം. സുധാമണി വന്നേ, കടുപ്പത്തിൽ ഒരു ചായയൊക്കെ കുടിച്ച് എന്താ വേണ്ടതെന്ന് നമുക്ക് നോക്കാം. വാന്നേ, സംസാരിക്കാം. നീ പറഞ്ഞതൊക്കെ കാര്യങ്ങൾ തന്നെയായിരുന്നു സുധാമണി, പക്ഷേ സംസാരിക്കുന്നത് ഒരു ഉയർന്ന സർക്കാർ ഉദ്യോഗസ്ഥയോടാണെന്നുള്ള ബോധം നിനക്ക് വേണ്ടിയിരുന്നു. ഓരോ പദവിക്കും അതിൻ്റെതായ മാന്യതയും മഹത്വവും ഉണ്ട്. അതറിഞ്ഞു വേണ്ടേ നമ്മൾ പെരുമാറാൻ. ഉച്ചയ്ക്ക് ഞാൻ മീനാക്ഷിന്റെ ട്യൂഷൻ സെന്ററിൽ പോയിനേനു. എനിക്ക് എഴുതാനും വായിക്കാനും അറിയില്ലെന്നും കൊണ്ട് ആടെ ഉണ്ടായ പുകില് കാരണം ഞാൻ ആകെ കൈവിട്ടു പോയ അവസ്ഥയിലേനു. അതിന്റെ കൂടെ എല്ലാരെയും മുന്നിൽ വെച്ച് വിദ്യാഭ്യാസം ഇല്ലാത്ത ജന്തുന്ന് എന്നെ ആ കമ്മീഷണർ വിളിച്ചും കൂടി കേട്ടപ്പോ എന്റെ സമനില തെറ്റിപ്പോയി. വിദ്യാഭ്യാസം ഇല്ലാന്നും പറഞ്ഞ് ആരെങ്കിലും എന്നെ കളിയാക്കിയ എന്താന്നറിയില്ല, എനിക്ക് എന്റെ സമനില തെറ്റു. അങ്ങനെ ഒരു കാര്യം കമ്മീഷണർ കരുതി കൂട്ടി പറഞ്ഞതല്ലോ, അവരെ കൊണ്ട് നീ പറയിപ്പിച്ചതല്ലേ. അത്രയ്ക്കും ഉണ്ടായിരുന്നല്ലോ അവിടുത്തെ പ്രകടനം. നിനക്കൊരല്പം വിദ്യാഭ്യാസം ഉണ്ടായിരുന്നെങ്കിൽ നീ അങ്ങനെ കാട്ടിക്കൂട്ടില്ലായിരുന്നു. വക്കീലും കൂടി എന്നെ അങ്ങനെ കളിയാക്കാൻ വരട്ടെ. ഞാൻ 9ാം ക്ലാസ് വരെ നല്ല ഒന്നാന്തരായിട്ട് പഠിച്ചതാ, അറിയോ. പക്ഷെ അതിന്റെ ഗുണം നിന്റെ പെരുമാറ്റത്തിൽ പലപ്പോഴും കാണാറില്ലല്ലോ. ഒരാൾ പ്രകടിപ്പിക്കുന്ന മുൻകോപത്തിൽ നിന്നും അയാളുടെ മനസ്സിന്റെ ദൗർബല്യവും പക്വത കുറവും കൃത്യമായിട്ട് മനസ്സിലാവും. ഓ, എന്ത് ചെയ്യാൻ എന്റെ വക്കീലെ, എന്റെ ആ സമയത്തെ മാനസികാവസ്ഥ വല്ലാണ്ട് മോശമായിരുന്നു. അത് കൺട്രോൾ ചെയ്യാൻ പറ്റാതെ അവിടെ കിടന്ന് കാട്ടിക്കൂട്ടിയതിന്റെ പരിണിത ഫലം എന്താ? ആകെ നാണക്കേടായി, മനസ്സിന്റെ സ്വസ്ഥതയും പോയി, കോളനിയിലെ കുടിവെള്ളവും പോയി. ശരി, സമ്മതിച്ചു. എനിക്ക് കുറച്ച് മുൻകോപം ഉണ്ട് എന്നുള്ളത് സത്യ. അയിനെന്തിനാ എന്നെ വിദ്യാഭ്യാസം ഇല്ലാത്തോളെന്ന് പറഞ്ഞ് കളിയാക്കുന്നു? പാഠപുസ്തകങ്ങളിൽ നമ്മൾ വായിച്ചു കൂട്ടുന്നത് മാത്രമല്ല വിദ്യാഭ്യാസം, യഥാർത്ഥ വിദ്യാഭ്യാസം നമ്മുടെ ഉള്ളിൽ നന്മയും സാഹോദര്യവും സഹവർത്തിത്വവും സാമൂഹ്യ ബോധവും ഒക്കെ ഉണ്ടാക്കിത്തരും. അപ്പൊ പ്രശ്നങ്ങളെ സമചിത്തതയോടെ അഭിമുഖീകരിക്കാൻ നാം അറിയാതെ തന്നെ നമുക്കുള്ളിൽ ഒരു കഴിവുണ്ടാവും. അയ്യോ, ഞാൻ പഠിച്ച ക്ലാസ്സിൽ ഇത്രയും കടുകട്ടി വിഷയങ്ങളൊന്നും ഉണ്ടായിട്ടില്ലേനോപ്പാ. ഞാൻ ഇനി എന്റെ എടുത്തുചാട്ടവും മുൻകോപവും എല്ലാം ഒന്ന് നിയന്ത്രിക്കാൻ നോക്കട്ടെ. എന്റെ ഭാഷയുടെ കാര്യത്തിലും ഞാനൊന്ന് ശ്രദ്ധ വെച്ചോളാം. എന്റെ മൂത്താങ്ങളെ എന്റെ ഒരു ആഗ്രഹല്ലേ. നടക്കുവോ? ഞാൻ നടത്തി കാണിക്കും. അറിയാലോ സുധാമണീന്, ഒരു വാക്ക് പറഞ്ഞ പറഞ്ഞതാ. ഇന്ന് സൂര്യൻ പടിഞ്ഞാറുദിച്ചെന്നാ തോന്നുന്നേ.
കൊച്ചേട്ടൻ രാവിലെ എനിക്ക് എക്സസൈസ് കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി സൂര്യൻ എവിടെ ഉദിച്ചേന്ന്. ഞാനീ പുതിയ പുസ്തകങ്ങളെല്ലാം അടുക്കി വെക്കുക. 9ാം ക്ലാസ്സിലെ പഴയ പുസ്തകങ്ങളെല്ലാം എടുത്ത് മാറ്റിയാലേ 10ാം ക്ലാസ്സിലെ പുതിയ പുസ്തകങ്ങളെല്ലാം അലമാരിയിൽ കയറൂ. അലമാരിയിലേക്ക് മാത്രം കയറിയാ പോലാ, പുസ്തകത്തിലുള്ളത് എന്റെ തലയിലേക്കും കൂടി കയറണം. ചിരിക്കണ്ട, ഞാൻ പറഞ്ഞത് കാര്യ. വിദ്യാഭ്യാസം വളരെ പ്രധാന. അത് നമുക്ക് തരുന്ന മെന്റൽ സ്ട്രെങ്തും ഡിപ്ലോമസിയും വേറെയും കിട്ടൂല. ഡിപ്ലോമസി ആ അതന്നെപ്പാ. അമ്മേ, ഈ പഴയ പുസ്തകങ്ങളെല്ലാം വേസ്റ്റ് പേപ്പർ സ്റ്റോറിൽ കൊടുക്കണം. ദാ സാഗര, ഈ പുസ്തകങ്ങൾ എടുത്തിട്ട് ആക്രിക്ക് കൊടുത്തേ, ഞാൻ എല്ലാം കൂടി എടുത്തിട്ട് കവറിലിട്ടുതരാം. അയ്യോ, എനിക്കിവിടെ മലമറിക്കുന്ന പണിയല്ലേ. ഇത് കൊണ്ടുപോയിട്ട് തൊട്ടപ്പുറത്ത് കൊണ്ടുപോയി കൊടുക്കാനായിട്ട് പറ്റൂല. എനിക്ക് ഈ കുന്ദ്രണ്ട് എടുത്തു വെച്ചിട്ട് പോയിട്ട് കൊടുത്തിട്ട് വന്നാട്ടെ. ഓന്റെ കളിയുണ്ടാ. മലമറിക്കുന്നില്ലേ, ഇതെല്ലാം വേണ്ട തന്നെയല്ലേ. അതെ അമ്മേ, ഇതെല്ലാം ഞാൻ ചെക്ക് ചെയ്താ. പുതിയ ഉടുപ്പ്, ഇത് വരുണ്ട ഉടുപ്പ്. ഏത് വരുൺ? അത് അമ്മക്കറിയാൻ വഴിയില്ല, എന്റെ ഒരു കൂട്ടുകാരനാ. അയ്യോ അയ്യോ, ഇനെന്തോ കറപറ്റി പിടിച്ചല്ലോ. ഇങ്ങോട്ടാ, ഞാൻ കഴുകിത്തരാം. അയ്യോ വേണ്ട, ഇവിടെ കുടിക്കാൻ പോലും വെള്ളമില്ല. ഞാൻ ആ ജഗ്ഗുവിന്റെ ഇസ്തിരി കടയിൽ പോയി റെഡിയാക്കിക്കോളാം. അമ്മ അതിങ് വേഗം തന്നെ. കല്യാണത്തിന് നമ്മൾ ഫൈനലൈസ് ചെയ്ത തീയതികളുടെ ഓപ്ഷൻസ് ബാലുനോട് പറഞ്ഞോ? ഞാനത് പറയാൻ തുടങ്ങുകയായിരുന്നു. ഞങ്ങൾക്ക് കൺവീനിയന്റ് ആയിട്ടുള്ള കുറച്ച് ഡേറ്റ്സ് സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോ അത് മോന്റെ വാട്സപ്പിലേക്ക് അയച്ചു തരും. സുധാമണിയോട് ആലോചിച്ച് നിങ്ങൾക്ക് അതിൽ ഏതെങ്കിലും ഡേറ്റ് ഓക്കെ ആണെങ്കിൽ അറിയിക്ക് അല്ലേ. ശരി ആന്റി, ഞാൻ നോക്കാം. വാ ആന്റി. ഹായ്, സുഖല്ലേ? വാ. എന്തു പറ്റി പതിവില്ലാതെ ഈ വഴിക്കൊക്കെ? ഇന്ന് കോർട്ടിൽ ഒരു ഹിയറിംഗ് ഉണ്ടായിരുന്നു. വരുന്ന വഴി ഇവിടെ കയറി ഇതൊന്ന് നേരിട്ട് ഏൽപ്പിക്കാമെന്ന് വിചാരിച്ചു. മഹേഷ്, ദാ ആ ബിൽഡിംഗ് എക്സ്റ്റൻഷന്റെ അപ്രൂവൽ. Thank you so much. ഇത് ഇത്ര പെട്ടെന്ന് റെഡിയാവുമെന്ന് ഞാൻ കരുതിയില്ല. അത് കൊള്ളാം. പിന്നെ ഞാൻ എന്തിനാ ഇവിടെ ഇരിക്കുന്നേ? നിർമ്മല ഇരിക്കും. ഇനിയുണ്ട് കൊറേ കോൺഫറൻസ്. നിർമ്മല, ഇത് ബാലഗോപാൽ, നമ്മുടെ അപ്പൂനെ കല്യാണം കഴിക്കാൻ പോകുന്ന ആളാ. ഓ ഗ്രേറ്റ്, കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. ബാലു, ഇത് നിർമ്മല, എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ്. ഇപ്പൊ ഈ നഗരം ഭരിക്കുക, മുനിസിപ്പൽ കമ്മീഷണർ ആണ്. ഓ നിർമ്മലേ, പിന്നെ ജോലിയൊക്കെ എങ്ങനെ പോകുന്നു? ഒന്നും പറയണ്ട, ഡെയിലി ഓരോ പ്രോബ്ലംസാ. ഇന്നലെ ഒരു സ്ത്രീ സത്യത്തിൽ എന്റെ ക്ഷമയെ പരീക്ഷിച്ചു കളഞ്ഞു. ആ പാളയം മാർക്കറ്റിന്റെ പുറകുവശത്ത് ഒരു കോളനി ഉണ്ട്, ഒറ്റ വീട് കോളനി എന്നാ പേര്. വിദ്യാഭ്യാസവും സംസ്കാരവുമുള്ള ഒരെണ്ണം പോലും അവിടെയില്ല. അവിടെ വെള്ളം കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് സംഘം ചേർന്ന് വന്നേക്കുക. എല്ലാത്തിനെയും സഹിക്കാം, പക്ഷെ അതിലൊരെണ്ണം, ഒരു സുധാമണി എന്റെ ഓഫീസിൽ വന്ന് മൊത്തത്തിൽ ഒരു സീൻ ഉണ്ടാക്കി കളഞ്ഞിട്ട് പോയി. കൂടെ വന്നവർ അവരോട് പറയുന്നുണ്ടായിരുന്നു, ഇതൊരു ഗവൺമെന്റ് ഓഫീസാ, ഇങ്ങനെ സംസാരിക്കരുതെന്ന്. ആര് കേക്കാൻ, ഒടുവിൽ ഷൗട്ട് ചെയ്ത് ഇറക്കി വിടേണ്ടി വന്നു. അതൊക്കെ പോട്ടെ, കഴിക്കാൻ എന്താ എടുക്കണ്ടേ? ഒന്നും വേണ്ട, എന്റെ സെക്രട്ടറിയും സൂപ്രണ്ടും പുറത്ത് കാറിൽ വെയിറ്റ് ചെയ്യാ. ആ അപ്രൂവൽ ലെറ്റർ ഒന്ന് നേരിട്ട് തരാൻ വേണ്ടി കയറിയേ ഉള്ളൂ. ഒരു ഹോളിഡേയില് സമാധാനമായിട്ട് വരാം, നിന്നോട് എനിക്ക് ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. ഇറങ്ങട്ടെ മഹേഷേ. ശരി, ഓക്കെ, അപ്പൊ നൈസ് മീറ്റ് യു, ബെസ്റ്റ് വിഷസ്. മോളെ, അപ്പൊ മാരേജ് ഫിക്സ് ആയാ? ആദ്യം അറിയിക്കേണ്ടത് ആഞ്ചിയെ.